കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽ മഴയിൽ മലയോര മേഖലയിൽ വൻ കൃഷിനാശം. മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിൽ നിരവധി പേരുടെ കൃഷി വെള്ളം കയറി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. കൊയ്തിട്ട് അന്ന് ഒരു പേര് ദിവസം വെയിലൊള്ളാൻ വേണ്ടി വൃത്തിയിട്ടേന് അന്ന് രാത്രി നല്ല കടുത്തമായി എല്ലാം കൂടി വന്ന് പെട്ടെന്ന് വന്ന് പിറ്റേന്ന് രാവിലെ വന്നപ്പോത്തിന് നെല്ലൊക്കെ വെള്ളത്തിലായി. അങ്ങനെ വെള്ളത്തിലായി ഒക്കെ ചീഞ്ഞ് കറന്ന് ഇനിയൊന്നും കിട്ടൂല. അത് ഒക്കെ നഷ്ടത്തിൽ അതിനുള്ളത് ഇനി സർക്കാർ എന്തെങ്കിലും ഇതിന് അനുവദിച്ച് തരണോ? അത്ര എന്നാലും ഇപ്പോൾ കർഷകർ രക്ഷപ്പെടുള്ളൂ. വേനൽ മഴ കനത്തതോടെ നിരവധി കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശവും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മലയോര മേഖലയിലുണ്ടായി. കൊയ്ത്തിന് ഭാഗമായ ഏക്കർ കണക്കിന് നെൽകൃഷി മഴയിൽ നശിച്ചത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി. ചാത്തമംഗലം മാവൂർ മേഖലകളിലെ നെൽപ്പാടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കൊയ്ത്തിന് ഭാഗമായ നെല്ലെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് യന്ത്രമുപയോഗിച്ച് കൊയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് കർഷകർ പറയുന്നത്. കൂടാതെ ഊർക്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടർ താഴ്ന്നതിനാൽ ചാലിയാറിൽ വെള്ളവും ഉയർന്നിട്ടുണ്ട്. അതിനാൽ കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടാനും സാധിക്കാത്ത സ്ഥിതിയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് ഉമ, വൈശാഖ്, മട്ട, ത്രിവേണി തുടങ്ങി വിവിധ ഇനത്തിൽപ്പെട്ട നെല്ലിനങ്ങൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നശിച്ചിട്ടുള്ളത്. കൊയ്ത്തിന് ആളെ കിട്ടാതിരുന്നതാണ് വിളവെടുപ്പ് വൈകാൻ കാരണം. ഹിന്ദിക്കാലെ കൊയ്യല് പെരുന്നാളായിട്ട് പോലൊക്കെ പോയി. കഴിഞ്ഞ ആഴ്ച നല്ല വെയിലേനി, വെയിൽ കണ്ട് നെല്ല് കൊയ്തിട്ട് അതിന് പിറ്റേന്ന് അന്ന് രാത്രി ഭയങ്കര മഴ, വെള്ളപ്പൊക്കം, കംപ്ലീറ്റ് നെല്ലിനും നഷ്ടപ്പെട്ട്. ഇവിടുത്തെ കർഷകർ കംപ്ലീറ്റ് കടബാധ്യതയിലാണ്. ഒക്കെ കഷ്ടപ്പെട്ട കർഷകരാണ്. ലോണെടുത്തിട്ടും കടം വാങ്ങിയിട്ടും ബ്ലേഡിന് പൈസ വാങ്ങിയിട്ടുമാണ് കൃഷി ഉണ്ടാക്കുന്നത്. ഇത് നഷ്ടപ്പെട്ട പോലെ ജീവിതം പറ്റ കട്ടപ്പോകെയാണ് ആത്മഹത്യേൻ്റെ വക്കിലേക്ക് എത്തും. ഇതിന് സർക്കാരിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങളും ഭീമമായ ആനുകൂല്യം കിട്ടിയാലോ കർഷകർ കഴിച്ചിലാവുള്ളൂ. അതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ മഴ കർഷകരുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചിരിക്കുകയാണ്. വിവിധ ബാങ്കുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്താണ് ഒട്ടുമിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. എന്നാൽ കൃഷി നശിച്ചതോടെ പണം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. വെള്ളക്കെട്ടിന് അടിയിലായ നെൽക്കതിരുകൾ കരയ്ക്കടുപ്പിക്കുന്ന തിരക്കിലാണിപ്പോൾ കർഷകർ. ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയിലേക്ക് യുവതലമുറകൾ ഇപ്പം വരുന്നുണ്ട്. അവരൊക്കെ പിന്മാറുകയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ നഷ്ടങ്ങളാണ് ഞങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ കൃഷിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 150,000 രൂപേൻ്റെ ചിലവുണ്ട്. അതുവരെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ട് അത്രയും ഇതാണ്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിനുള്ള ഞങ്ങൾ ആശ്രയിക്കുന്നത്. അവരും കിട്ടാത്തൊരവസ്ഥയാണ്. കൂടിയായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൃഷി മേഖല. അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ന്യൂസ് ബ്യൂറോ മാവൂർ.